Hello friends, welcome back to Arialize Vlogs. Innu namukku oru manga achar undakkam. Adinayitte njan ivide 5 manga eduthittunde. Nalla pachcha mangayanu idu. Toliyonum kalayade ingane cherudayittu murichu eduthittunde. Idippo ithrayum cheriya kashnangal aakkan pattiyillengil korchu veludayalum kuzhappilla ṭo. Idilekku aavashyathinulla uppu ittittu 3-4 manikkur rest cheyan vachathaanu idu. ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇത് എങ്കിൽ തന്നെ നന്നായിട്ട് ഇതിൽ ഉപ്പ് പിടിക്കുള്ളൂ. വെള്ളമൊന്നും ഒഴിക്കരുത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. ആവശ്യത്തിൽ കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കായപ്പൊടി 1 സ്പൂൺ ആവശ്യമുണ്ട്. കട്ടയായാലും കുഴപ്പമില്ല കേട്ടോ കായത്തിൻ്റെ. ഇനി കടുക് വറുക്കാനായിട്ട് 1 സ്പൂൺ കടുക് ആവശ്യമുണ്ട്. ഇനി ഉലുവ വറുത്ത് പൊടിച്ചതാണിത്, ഇത് 1 സ്പൂൺ വേണം. ഇനി ഇതുപോലെ തന്നെ കടുക് ജസ്റ്റ് ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് വെള്ളുള്ളിയാണ്. ഞാനിവിടെ കുറച്ച് കൂടുതൽ വെള്ളുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും വേണമെന്നില്ല, 2-3 എണ്ണം ആണെങ്കിലും മതി കേട്ടോ. ഓക്കെ, ഇനി നല്ലെണ്ണ, ഇത് കുക്കിംഗ് ഓയിലാണ് കേട്ടോ. വിളക്കെണ്ണ ആയിട്ട് കിട്ടും, അത് വാങ്ങരുത്. കുക്കിംഗ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ വാങ്ങിക്കാം. 1/2 ലിറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി, ഞാനിവിടെ ഈ സ്പൂണിന് 4 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ഇട്ടിട്ടുള്ളത്. അതൊരു കളറിന് വേണ്ടിയാണ് കേട്ടോ. ഇതിപ്പോൾ അച്ചാറല്ലേ, അപ്പം നല്ലൊരു എരിവും ഉപ്പും ഇതിൻ്റെ മുന്നിൽ നിൽക്കണം. നിങ്ങൾക്ക് ഇത്രയും പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. ഇനി വിനീഗർ, 1/2 ഗ്ലാസ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. നിങ്ങൾക്ക് ഈ മുളക് പൊടി എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ടോട്ടൽ 6 സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. 4 സ്പൂൺ സാധാരണ മുളക് പൊടിയും 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും. ഓക്കെ, കടുക് വറുത്തെടുത്തത് എങ്ങനെയാണെന്ന് പറയാം. 1 സ്പൂൺ നല്ല ചൂടായ ചട്ടിയിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടും, കടുക് പൊട്ടും. അപ്പോൾ നമുക്ക് അതിനെ എടുത്തിട്ട് പൊടിച്ചെടുക്കാം. ഇങ്ങനെയാണ് കടുക് പൊടിച്ചെടുത്തത്. ഇതുപോലെ തന്നെയാണ് ഉലുവയും പൊടിച്ചെടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട്, പാൻ നന്നായി ചൂടായി വരുമ്പോൾ 1/2 ലിറ്റർ നല്ലെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഈ എണ്ണയിൽ ശരിക്കും നമ്മുടെ മാങ്ങ മുങ്ങിക്കിടക്കണം, എങ്കിൽ തന്നെ പിക്കിള് കേടുകൂടാതിരിക്കുള്ളൂ. അപ്പോൾ ഏകദേശം ഞാൻ ഒഴിച്ചു, കുറച്ച് ബാലൻസ് മാറ്റി വെച്ചുള്ളൂ കേട്ടോ. എണ്ണ 1/2 ലിറ്റർ ഒഴിച്ചു, ഏകദേശം കുറച്ചേ മാറ്റി വെച്ചുള്ളൂ. ഇനി നമുക്ക് എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ വെള്ളുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളുള്ളി ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആവണമെന്നൊന്നുമില്ല, നന്നായി ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഇത്രയും വേണമെന്നൊന്നുമില്ല, 2-3 എണ്ണം മതി. പക്ഷെ ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല മണം ഉണ്ടാവും, അതുകൊണ്ടാണ് നന്നായി നല്ല 2 പിടി കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും വെള്ളുള്ളിയും എല്ലാം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ മുളക് പൊടി കായപ്പൊടി എല്ലാം ചേർക്കേണ്ടതുണ്ട്. അങ്ങനെ ചേർക്കുന്ന സമയത്ത് ഈ തിളച്ച എണ്ണയിൽ കൊണ്ട് ഇടരുത്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് എണ്ണ ജസ്റ്റ് ഒന്ന് തിളയെല്ലാം ഒന്ന് മാറിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടിയൊക്കെ ഒന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇനി നമുക്ക് 1 സ്പൂൺ കടുക് പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉലുവ പൊടിച്ച് വെച്ചത് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി 1 സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ഉലുവപ്പൊടിയും കായപ്പൊടിയും കടുക് പൊടിച്ച പൊടിയും കൂടി ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഇനി നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഈ എണ്ണ ചൂടാറിയതിന് ശേഷമാണ് ദോയിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. 3-4 സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാങ്ങയുടെ പുളിപ്പിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒരു പുളിപ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ അച്ചാർ
കേടുകൂടാതെ ഇരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് വിനീഗർ ഒഴിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയിൽ ഇപ്പോൾ കുറച്ച് വെള്ളമായിട്ട് തോന്നുന്നുണ്ടാവാം, കാരണം അത് നമ്മൾ ഇട്ട് കൊടുത്ത ഉപ്പ് ഇതിലേക്ക് കിടന്ന് മെൽറ്റായിരിക്കുകയാണ്, അതിൻ്റെ വെള്ളമാണ്. അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, പക്ഷെ വെള്ളത്തിൻ്റെ വേറെ യാതൊരു അംശവും ഉണ്ടായിരിക്കാൻ പാടില്ല കേട്ടോ. ഇത് ഉപ്പ് വെള്ളമാണ്, ഇതിൽ ഉപ്പിനെ മെൽറ്റായതാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ, മാങ്ങയൊന്നും ചളുപുള്ളൊന്നും വേവിക്കരുത്. ഈ സമയത്ത് ഉപ്പ് മതിയോ നോക്കാം, വേണമെങ്കിൽ കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ മാങ്ങയിൽ മാത്രം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മസാലക്കൂട്ടെല്ലാം ഇട്ടതല്ലേ, അപ്പോൾ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എവിടെ നോക്കിയാലും ഇപ്പോൾ നമുക്ക് മാങ്ങകൾ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരു നാലോ അഞ്ചെണ്ണം ഒക്കെ എടുത്തിട്ട് ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. ഇനി മാങ്ങ സീസണെല്ലാം കഴിഞ്ഞാലും കുഴപ്പമില്ല, നമുക്കിത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ മതിയാകും. നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് തരിക. അതുപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ കുറേ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ആര്യലൈസ് ബ്ലോഗ്സ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഉണ്ടാക്കിയ അച്ചാർ കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇത് അച്ചാർ ഉണ്ടാക്കി ഉടനെ ബോട്ടിലാക്കി വയ്ക്കരുത്. അത് നന്നായി ചൂടാറിയതിന് ശേഷം, ഞാനിപ്പോൾ ഇവിടെ ഇത് രാത്രിയായിരുന്നു ഉണ്ടാക്കിയത്, എന്നിട്ട് അത് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ബോട്ടിലാക്കി വെച്ചത്. ചൂടോടെ തന്നെ ഇത് അടച്ചു വയ്ക്കരുത്. അടച്ചു വെച്ചാൽ ആ അടപ്പിൻ്റെ വെള്ളം, അതിൽ വരുന്ന നീരാവി മുഴുവൻ ഇതിലോട്ട് വരും, വെള്ളം ഒഴുകി വരും. കുറച്ച് സമയം തുറന്ന് വച്ചതിന് ശേഷം ചൂടാറിയിട്ട് അത് അടച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നന്നായി ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലാണ് നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് നല്ലത്. നന്നായി കഴുകി തുടച്ചതിന് ശേഷം അതിൽ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവാൻ പറ്റില്ല. ആ കുപ്പി ബോട്ടിലേക്ക് നമുക്ക് ഇത് നിറച്ച് വെച്ച് എടുത്തു വയ്ക്കാം. പിന്നെ ഡെയിലി യൂസിന് ഇത് തന്നെ എടുത്ത് സ്പൂണിൽ നനഞ്ഞ സ്പൂണും കൊണ്ട് മുക്കി എടുത്ത് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ അച്ചാർ ചീത്തയായി പോവും. അതുകൊണ്ട് വലിയ ബോട്ടിൽ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് പുറത്ത് വയ്ക്കാം. അപ്പോൾ ഡെയിലി നമ്മൾ എടുക്കുമ്പോൾ അതിൽ നിന്നും എടുക്കാം. എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ, അതിൽ വെള്ളത്തിൻ്റെ നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള സ്പൂൺ കൊണ്ട് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഈ വലിയ കുപ്പിയിലാണ് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് നിറച്ചിട്ടുള്ളത്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കും. അതുകൂടാതെ ഡെയിലി യൂസിനായിട്ട് ഒരു ചെറിയ ബോട്ടിലിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഡെയിലി കുറച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.